Hello. 2,000 years later. Hello. So welcome or welcome back to my YouTube channel. So ellarum sugayirikkanu vicharikkunu. Nanum sugayirikkunu. So innathe video nu parayunnathu oru skin care video aanu. Da ee sadhanam kaanunnathokke ready aakki edukkanam. So idokke ready aakki edukkanam. So namukku video lottu povam. സ്കിൻ കെയറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ ക്ലെൻസിങ് ആണ്. സോ ക്ലെൻസിങ് അല്ലെങ്കിൽ ഫേസ് വാഷ്. ഓക്കെ, ഫേസ് വാഷ് ചെയ്യുക. മീൻ ഇതെന്തിനാ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലത്തെ ഇമ്പ്യൂരിറ്റീസും ഡേർട്ടൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ക്ലെൻസിങ് ചെയ്യുന്നത്. സോ ഞാൻ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെർമഡ്യൂവിൻ്റെ സോപ്പാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഓൾറെഡി കുറച്ച് സ്കിൻ പ്രോബ്ലംസും അലർജീസും ഉണ്ട്. സോ അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളി സോപ്പാണ്. നമ്മുടെ എന്താ എന്തെങ്കിലും വൈറ്റ് പാച്ചസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോപ്പാണ്. ഫേസ് വാഷ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 1 മിനിറ്റത്തേക്കെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യണം. എന്നാലേ ഈ ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ വേഗം റിമൂവ് ആയി വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. നല്ല മസാജ് കൊടുത്തു കഴിഞ്ഞു, ഇനി വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നല്ലൊരു ഫ്രഷ്നെസ് തോന്നിപ്പിക്കും. അതുപോലെ തന്നെ ഒരു ക്ലീൻ ഫീല് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇനി ഫേസ് പാക്ക് റെഡിയാക്കണം. സ്ക്രബ്ബ് ഞാൻ ഇടുന്നില്ല, കാരണം എനിക്ക് ഓൾറെഡി ഫേസിൽ കുറച്ച് പിമ്പിളുണ്ട്. അത് ഡിസ്റ്റേബ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. സോ ഡയറക്റ്റായിട്ട് ഞാൻ കുറച്ച് കാപ്പിപ്പൊടി എടുത്തു. കാപ്പിപ്പൊടിയുടെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാമല്ലോ. അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഡാർക്ക് സർക്കിൾസും പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഹണി എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം കുറച്ച് എന്താ പാലും നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞളും ചേർത്ത് മിക്സ് ചെയ്തെടുക്കും. ഇത് മെയിനായിട്ട് നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ടർമറിക്. ടർമറിക് നമ്മുടെ പിഗ്മെൻറ്റേഷൻസും ഡാർക്ക് സ്പോട്ട്സും പിന്നെ ഒരു ഗ്ലോ നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെ കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഡ്രൈ സ്കിന്നിലോട്ട് പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ഈവനായിട്ട് ഫേസ് ഫുള്ളും നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ റീജിയൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല കഴുത്ത്, പക്ഷേ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാക്ക് ഒരു 15 മിനിറ്റ്സ് ഇട്ടതിന് ശേഷം കഴുകിക്കളയാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ തൊടുമ്പത്തിന് നമുക്ക് മനസ്സിലാവും കുറച്ച് സ്റ്റിക്കി ഫീൽ ഉണ്ടാവും, കാരണം കോഫിയുടെ ഒരു എസൻസ് ഉണ്ട് അതിൽ. പിന്നെ നമുക്കത് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒരു കുഞ്ഞു ഗ്ലോ ഉണ്ടാവും. അത് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. പിന്നെന്താ, ഇപ്പോൾ ഒരു ഫ്രഷ് ഫീലാണ്. ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ കയ്യിൽ ഏതാണോ മോയ്സ്ചറൈസർ ഉള്ളത് അത് യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം, യൂസ് ചെയ്യണം. അത് നമ്മുടെ എന്താ ഡ്രൈനെസ് പ്രിവെൻറ്റ് ചെയ്യും. സോ നമ്മൾ അപ്പം തന്നെ ഏത് ടൈപ്പ് മോയ്സ്ചറൈസറാണ് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയത് അത് അപ്പം തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. സോ ഞാനിവിടെ നിവ്യയുടെ ക്രീം എടുക്കുന്നുണ്ട് മോയ്സ്ചറൈസർ. സോ അത് കുറച്ചെടുത്തു പാറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. അതുപോലെ തന്നെ ബയോട്ടിക്കിൻ്റെ ഒരു ലിപ് ബാമും യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് ലാസ്റ്റ് ജസ്റ്റ് വെറുതെ ഒന്ന് യൂസ് ചെയ്തതന്നേ ഉള്ളൂ. സോ ഇപ്പം ഫ്രഷ് ഫ്രഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് പ്ലീസ്. Ta-ta!